നമസ്കാരം. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ശത്രുതയ്ക്ക് അടിയന്തരമായി അറുതി വരുത്തണമെന്നും ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കിഴക്കൻ യൂറോപ്പിലെ ഭക്ഷ്യ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം ലോക നേതാക്കളുമായി സംസാരിച്ചു. ഇതിനു പുറമെ ദുർബല രാജ്യങ്ങളിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ആഘാതം, അതുവഴി ഉണ്ടാകുന്ന പ്രതിസന്ധിയും നരേന്ദ്രമോദി മുന്നോട്ട് വച്ചു. ഇന്ത്യയുടെ സാന്നിധ്യം എല്ലാവരും വിലമതിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ ഇന്ത്യയെ കാണുന്നത് പരിഹാര ദാതാവായാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര പറഞ്ഞു. ലോകശക്തികൾക്കൊപ്പം കിടപിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഉള്ളത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പരോക്ഷമായ മറുപടി നൽകിയതും ഇതിന് ഉദാഹരണമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി കുറച്ച് റഷ്യയെ ആശ്രയിക്കാനാണ് കേന്ദ്രം എണ്ണ കമ്പനിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെ റഷ്യ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുകയും ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇത്. ഗൾഫ് രാജ്യങ്ങളെ നോക്കുകുത്തിയാക്കി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ലോക രാജ്യങ്ങൾ പോലും ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 80% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. കേവലം 7% ക്രൂഡ് ഓയിലിന് മാത്രമാണ് റഷ്യയെ ആശ്രയിച്ചിരുന്നത്. ഇതിൽ തിരുത്തൽ വരുത്തിയാണ് ഇന്ത്യൻ എണ്ണ കമ്പനികളോട് റഷ്യയിലേക്ക് നീങ്ങാൻ കേന്ദ്രം ആവശ്യപ്പെട്ടതെന്നതും ശ്രദ്ധേയം. ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതികൾ വിപുലീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യ വിപണി ബന്ധം സുഗമമാക്കാനും അതിൽ പങ്കാളിയാകാനും ഇറാനും താൽപ്പര്യപ്പെടുന്നുണ്ട്. ഇറാനിൽ കാസ്പിയൻ കടൽ തുറമുഖങ്ങളിൽ എത്തിച്ചേരുന്ന ചരക്കുകൾ തെക്ക് കിഴക്കൻ തുറമുഖമായ ചബഹാക്കിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു റെയിൽപാത നിർമ്മിക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത്. ഇന്ത്യ ഇറാൻ റഷ്യ അച്ചുതണ്ട് രൂപപ്പെട്ടാൽ ഈ നടപടികളിലൂടെ സാധിക്കുമെന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും കൂടുതൽ വ്യാപാര കൈമാറ്റങ്ങൾ ഈ പാതയിലൂടെ നടത്താനാകും. നേരത്തെ പ്രതിരോധ രംഗത്തും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു. ഇതിൽ ഇന്ത്യയെ എത്രത്തോളം ഗൾഫ് രാജ്യങ്ങൾ ആശ്രയിച്ചിരുന്നു എന്നതിൽ ഉദാഹരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി UAE എത്തിയപ്പോൾ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ എല്ലാ കീഴ്വഴക്കങ്ങളും തെറ്റിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ നേരിട്ട് വന്ന് സ്വീകരിച്ചത്. ഇന്ന് ഇന്ത്യ വികസിത രാജ്യങ്ങളോടൊപ്പം ലോകശക്തികളോട് കിടപിടിക്കുകയാണ് എന്ന് വ്യക്തം. വ്യാപാര വാണിജ്യ സൈനിക ശേഷികളോട് കിടപിടിക്കുന്ന ഭാരതത്തെ ആകാംക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.